കിസാൻ സഭ ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഒപ്പം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ആദരവും നിർധനരായ രോഗികൾക്ക് ചികിത്സാ ധനസഹായവും നൽകി. കിസാൻ സഭ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായ വി പി ഉണ്ണികൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാതന്ത്ര്യം എന്നത് മഹാസ്വർഗമായി സങ്കല്പിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യത്തിന്റെ മഹാസ്വർഗത്തെ എത്തിപ്പിടിക്കാൻ ലക്ഷോപലക്ഷം രക്തസാക്ഷിത്വങ്ങളെ ഇന്ത്യയുടെ മണ്ണ് സംഭാവന ചെയ്യേണ്ടി വന്നു. മലയാളത്തിന്റെ മഹാകവി കുമാരനാശാൻ പാടി, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാടതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമോ, പാടതന്ത്ര്യം മരണത്തേക്കാൾ ഭയാനകമാണ്. സുബ്രഹ്മണ്യ ഭാരതിയെ പോലെയുള്ള കവികളുണ്ടായിരുന്നു, പ്രേംചന്ദനെ പോലെയുള്ള കഥാകൃത്തുക്കളും നോവലിസ്റ്റുകളും ഉണ്ടായിരുന്നു, കൈഫി യാസ്മിയെ പോലെയുള്ള സാംസ്കാരിക നായകന്മാരുണ്ടായിരുന്നു. ഈ പോരാട്ടങ്ങളിലൂടെ എല്ലാമാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ മഹാസ്വർഗത്തിന്റെ വെളിച്ചത്തിലേക്ക് നടന്നത്. ആ പോരാട്ടത്തിൽ അഖിലേന്ത്യാ കിസാൻ സഭയും നിർണായകമായ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ്. വിദ്യാർത്ഥികളുടെ സദസ്സായതുകൊണ്ട് ഇന്ന് വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് അവർ ഉത്ബുദ്ധരായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വിദ്യാഭ്യാസം ഇന്ന് വാണിഭശക്തികളുടെ കൈകളിലാണ്. വിദ്യാഭ്യാസം വർഗീയ ഫാസിസവൽക്കരണത്തിന്റെ പാതയിലാണ്. വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാൻ രാജ്യത്തിന്റെ ഭരണകൂടം പരിശ്രമിക്കുന്നു. വിത്തമെന്തിനും മർത്യർക്ക് വിദ്യ കൈവശമാവുകയും വെണ്ണയുണ്ടെങ്കിൽ നറുനൈ വേറിട്ടു കരുതിയണം, കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുന്തോറുമേറിടും എന്ന് പാടിയത് മഹാകവി ഉള്ളൂരാണ്. പണം എന്തിനാണ് മനുഷ്യർക്ക് വിദ്യ കയ്യിലുണ്ടെങ്കിൽ വെണ്ണയുണ്ടെങ്കിൽ നല്ല നെയ് വേറെ കരുതേണ്ടി വെക്കേണ്ടതില്ല, കള്ളന്മാർ ചോരന്മാർ ഇത് കൊണ്ടുപോവുകയില്ല, ഇത് കൊടുക്കുന്തോറുമേറിടും എന്നിട്ടുള്ളൂർ പറയുന്നുണ്ട് വിദ്യാധനം സർവധനാൽ പ്രധാനം. ഇന്ന് വാണിഭശക്തികൾ ചോദിക്കുന്നു വിദ്യ എന്തിനു മർത്യർക്ക് വിത്തം കൈവശമാവുക, പണമുണ്ടെങ്കിൽ മനുഷ്യർക്ക് എന്തിനാണ് വിദ്യ, പണമുണ്ടെങ്കിൽ എല്ലാം സ്വായത്തമാക്കുക. അവനമഞ്ചേരി രാജു അധ്യക്ഷനായി, ഒറ്റൂർ മോഹനൻ, എസ് ജയകുമാർ, കെ ജി രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് മുരളി, സുജിത് സുലോവ്, എസ് സബാഷ്, മണികണ്ഠൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. HP News, Attingal.